നമസ്കാരം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം എയർപോർട്ടിൽ നടന്ന സ്വർണ്ണവേട്ടയുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് എന്ന യുവതിയുടെയും അതേപോലെ സരിത് എന്ന വ്യക്തിയുടെയും ഇവരുമായി ഐ ടി സെക്രട്ടറി ശിവശങ്കരൻ ഐ എ എസിനുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെയുള്ള ചില ഇക്കിളി കഥകളാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞതെന്നും ഇത് യഥാർത്ഥ വിഷയത്തിൽ നിന്നും വഴിതിരിക്കാനുള്ള ശ്രദ്ധ തിരിക്കാനുള്ള ചിലരുടെ തന്ത്രമാണ് എന്നും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള സൂചനകൾ വളരെ ശക്തമായതുകൊണ്ടാണ് ആ ഒരു കാര്യം എടുത്ത് പറയേണ്ടി വന്നത്. തീർച്ചയായും അതിൻ്റെ അപകടം ഇപ്പോൾ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം വിഷയം ഇതിൽ വളരെ സങ്കീർണമാണ്, വലിയ ഗഹനമാണ്, വലിയ രൂപത്തിലുള്ള രാജ്യഭീഷണിയുമാണ്. എന്തായാലും ഐ ടി സെക്രട്ടറി ആയിരുന്ന, അതിലുപരി മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ എന്ന ഐ എ എസുകാരൻ സ്വന്തം സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞിരിക്കുന്നു, അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നു, അദ്ദേഹം ദീർഘകാല അവധിക്ക് അപേക്ഷ നൽകിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അപ്പോൾ ഈ ഒരു വിഷയത്തിലെ ഇതുവരെയുള്ള ബലിമൃഗങ്ങൾ മൂന്ന് പേരായി എന്ന് വേണം നമ്മൾ കരുതാൻ. ഇവരിലേക്ക് ഈ വിഷയം ഇപ്പോൾ ഒതുക്കാനുള്ള ശ്രമം ഇപ്പോഴും ശക്തമായി പക്ഷേ തുടർന്നു തന്നെ വരുന്നു. കാരണം ഇത് ഒരു ഭരണകൂടത്തെ അല്ലെങ്കിൽ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയൊക്കെ പിടിച്ചുകുലുക്കാനുള്ള ശക്തിയുള്ള ഒരു വലിയ ബോംബാണ്. ശരിക്കും കേരളം അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണ് ഇരിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം കോവിഡുമായി ബന്ധപ്പെട്ട ചില നേതാക്കന്മാർ പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു. യഥാർത്ഥത്തിലുള്ള അഗ്നിപർവ്വതം ഈ അഴിമതിയുടെയും അഴിമതിയിൽ തുടങ്ങി രാജ്യദ്രോഹത്തിൽ എത്തി നിൽക്കുന്ന ഈ ഒരു വലിയ ശൃംഖലയുടെയും ആണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള സത്യം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായ ഒരു അന്വേഷണം ഞങ്ങൾ നടത്തിയതിൽ ലഭിച്ച ചില സൂചനകളാണ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് പങ്കുവെക്കാനുള്ളത്. നമ്മൾ കണ്ടു ഈ ഒരു ചില വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ചാനലുകളിലും ഒക്കെ പ്രചരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ സ്വർണം പാക്ക് ചെയ്തത് എന്നുള്ളത് വളരെ കൃത്യമായ സാധാരണ പാക്കിംഗ് ഒന്നുമല്ല, വളരെ പ്രൊഫഷണലായ പാക്കിംഗ് ആണ് ആ സ്വർണം പാക്ക് ചെയ്ത രീതി നമ്മൾ കണ്ടത്. അത് ബിസ്ക്കറ്റ് പാക്കറ്റുകളിലാണ് ഒളിപ്പിച്ചത്. അതിനുള്ളിൽ വളരെ സുരക്ഷിതമായി സാധാരണക്കാർക്ക് ആർക്കും, അതായത് എയർപോർട്ടിലൊക്കെ ഉള്ളവരാരെങ്കിലും തുറന്നു നോക്കാൻ ശ്രമിച്ചാൽ പോലും വളരെ പെട്ടെന്നൊന്നും തുറക്കാൻ സാധിക്കാത്ത രീതിയിലാണ് അതിൻ്റെ പാക്കിംഗ്. ഈ പാക്കിംഗ് ആരാണ് ചെയ്തത്, എവിടെയാണ് ചെയ്തത് എന്നുള്ള ചില അന്വേഷണങ്ങൾ നമ്മൾ നടത്തിയപ്പോൾ ഞെട്ടിക്കുന്ന ചില സൂചനകളാണ് നമുക്ക് ലഭിച്ചത്. പക്ഷേ അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി വളരെ പെട്ടെന്ന് പറയേണ്ടതുണ്ട്. ആദ്യം തന്നെ പറഞ്ഞത് ഈ കണ്ണികളെ കുറിച്ചാണ്. ഈ പറയുന്ന സ്വപ്ന സുരേഷും സരിത്തും അല്ലെങ്കിൽ എം ശിവശങ്കരൻ പോലും ഒരു വലിയ ശൃംഖലയുടെ ഇങ്ങേയറ്റത്തെ ചില കണ്ണികൾ മാത്രമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതിൽ തുടക്കത്തിൽ തന്നെ ഇപ്പോൾ ഇവർ പറയുന്നത് ഇതിനെ ലഘൂകരിക്കാനുള്ള ശ്രമമാണ്. 15 ലക്ഷം രൂപ മാത്രമാണ് ഞങ്ങൾക്ക് കമ്മീഷൻ ലഭിച്ചത്, വളരെ ചെറിയ കമ്മീഷന് വേണ്ടി പ്രവർത്തിക്കുന്ന ചെറിയ ജോലികൾ ചെയ്യുന്നവർ എന്നുള്ള നിലയിലാണ് സരിത്ത് ഈ വിഷയം കസ്റ്റംസിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശുദ്ധ കള്ളത്തരമാണത്. കാരണം ഈ ഒരു വിഷയവുമായി അല്പമെങ്കിലും ബന്ധമുള്ളവർക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ ഹ്യൂജ് കമ്മീഷനാണ്. 1 കിലോ സ്വർണം കടത്തിയാൽ പോലും 4 to 5 ലക്ഷം രൂപ വരെ ലഭിക്കുമായിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ അത് 8 ലക്ഷം രൂപ വരെ ആയിട്ടുണ്ട്. കാരണം പരിശോധനകൾ വളരെ ശക്തമാണ് ഈ കാലത്ത്. ഹവാലയായിട്ട് പണം വരുന്നതിനുള്ള തടസ്സം കൂടിയപ്പോഴാണ് സ്വർണ്ണക്കടത്തിലേക്ക് ഇത്തരം ശൃംഖലകളൊക്കെ വഴിതിരിഞ്ഞതെന്ന സൂചനയും നമുക്കുണ്ട്. അപ്പോൾ 8 ലക്ഷം രൂപ 1 കിലോ സ്വർണത്തിന് ലഭിക്കുമെങ്കിൽ, അല്ലെങ്കിൽ 5 ലക്ഷം രൂപ 1 കിലോ സ്വർണത്തിന് ലഭിക്കുമെങ്കിൽ, 30 കിലോ സ്വർണത്തിൻ്റെ ഈ ഒരു ഇടപാട് മാത്രം, നേരത്തെ 18 പ്രാവശ്യമായി ഏതാണ്ട് 100 കിലോ സ്വർണം കേരളത്തിലേക്ക് കടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയായിരിക്കും ഇതിൻ്റെ കമ്മീഷൻ എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ കമ്മീഷൻ മാത്രമാണ് ഇവരുടെ ലാഭം, അതായത് ഈ ശൃംഖലയുടെ. ഒരറ്റത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും ഐ എ എസുകാരും ഉദ്യോഗസ്ഥരും ഒക്കെപ്പെട്ട ഈ ഒരു വലിയ ശൃംഖലയുടെ ലാഭം ഈ കമ്മീഷൻ മാത്രമാണ് എന്ന് വിചാരിച്ചാൽ പോലും, അങ്ങനെ ഇമാജിൻ ചെയ്താൽ പോലും ഈ തുകയുടെ വലിപ്പം നമ്മളുടെയൊക്കെ ചിന്തയ്ക്ക് അപ്പുറമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഈ സ്വപ്ന സുരേഷും അല്ലെങ്കിൽ ഈ പറയുന്ന സരിത്തും ഒക്കെ ഈ ശിവശങ്കരൻ പോലും ഇതിലെ ചെറിയ കണ്ണികൾ മാത്രമാണ്. ഇതിനപ്പുറത്തൊരു വലിയ ശൃംഖലയാണ്, വലിയ ഒരു രാജ്യദ്രോഹ ശൃംഖലയാണ് ഇവിടെ ഉള്ളത് എന്ന് വേണം കരുതാൻ. കാലാകാലങ്ങളായി ഇവർ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെയും അല്ലെങ്കിൽ ഇവർ നമ്മളുടെ രാജ്യത്തെ സമാധാനത്തെയും, തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ മറ്റ് ചില സ്ഥാപനങ്ങളുണ്ട്, നമ്മൾക്ക് ചില സൂചനകൾ മാത്രം ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയാത്തത്. തിരുവനന്തപുരത്ത്
തന്നെയുള്ള മറ്റ് ചില കണ്ണികൾ കൂടി ഈ സ്വർണ്ണക്കടത്തിന് പിന്നിലുണ്ട് എന്നുള്ള സൂചനകളുണ്ട് മതസ്ഥാപനങ്ങളുണ്ട് സ്വർണ്ണ വ്യാപാരികളുണ്ട് കോഴിക്കോട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്രാവൽ ഏജൻസി ഉണ്ട് ഇങ്ങനെ പലരും ഇത്തരം ഈ ശൃംഖലയിലെ കണ്ണികളാണ് എന്ന് നമ്മൾ അറിയുന്നുണ്ട് ഇത്തരം ചില വിവരങ്ങൾ നമ്മൾ കൂടുതൽ അന്വേഷണം നടത്തിയിട്ട് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന പുറകെ നമുക്ക് അത് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ രാഷ്ട്രീയക്കാരും ഒക്കെ ഉൾപ്പെട്ട ഈ ഒരു ശൃംഖലയിൽ മറ്റു ചില വി ഐ പികൾ കൂടിയുണ്ട് അവർ കലാ സാംസ്കാരിക രംഗത്തെ ആൾക്കാർ പോലും ആവാം ദുബായ് എയർപോർട്ടിൽ ഇന്ത്യയിലെ എയർപോർട്ടിലല്ല ദുബായിലെ എയർപോർട്ടിൽ പോലും പരിശോധനയില്ലാതെ പുറത്തിറങ്ങാനും അകത്ത് കയറാനും ഒക്കെ സാധിക്കുന്ന ചില ആൾക്കാരുണ്ട് ഇവരെയൊക്കെ ഈ ശൃംഖല ഉപയോഗിച്ചു എന്നാണ് കേന്ദ്ര ഏജൻസികളും ഇപ്പോൾ സംശയിക്കുന്നത് മറ്റൊന്ന് ഡിപ്ലോമാറ്റിക് ബാഗേജ് ആണ് ഡിപ്ലോമാറ്റിക് ബാഗേജ് ഈ രണ്ട് വ്യക്തികൾക്ക് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതും യു എ ഇ കോൺസുലേറ്റിലെ ജോലി അവസാനിപ്പിച്ച ശേഷവും ഇവർക്ക് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്ര നിസാര കാര്യമല്ല യു എ ഇയുടെ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്യാനായി യു എ ഇയിലെ ഉദ്യോഗസ്ഥന്മാർ അടുത്ത ദിവസം തന്നെ തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവരിൽ നിന്ന് ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് വേറെ ഒരു പ്രധാന കാര്യം കൂടി പറഞ്ഞ ശേഷം നേരത്തെ പറഞ്ഞ പാക്കേജിലേക്കും തിരികെ പോകാം എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും വിമാനത്താവളങ്ങൾ ആവശ്യമായി വരുന്നത് ഈ ഒരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഉന്നയിക്കേണ്ടതുണ്ട് ജനങ്ങളുടെ എതിർപ്പിനെ മറികടന്ന് പലപ്പോഴും പരിസ്ഥിതിക്ക് വലിയ ആഘാതം ഏൽപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെയും നഗരങ്ങളുടെയും ഗ്രാമങ്ങളുടെയും മുഖഛായ മാറ്റിക്കൊണ്ട് ഈ ചെറിയ കേരളത്തിൽ 3 കോടി ജനങ്ങളുള്ള ഈ ചെറിയ കേരളത്തിൽ ഇത്രയും എയർപോർട്ടുകൾ എന്തിനാണ് എന്തുകൊണ്ടാണ് സർക്കാരിന് ഇത്തരം എയർപോർട്ടുകളുടെ പദ്ധതികളിൽ അമിതാവേശം വരുന്നത് ഈ ഒരു ചോദ്യത്തിനൂടെയുള്ള ഉത്തരം ഒരു പക്ഷേ ഈ സ്വർണ്ണക്കടത്ത് ശൃംഖലയുടെ പടിവാതിൽക്കൽ എത്തിച്ചേരും ഇപ്പോൾ ശബരിമലയുടെ പേരിലും കരിപ്പൂരിൻ്റെ പേരിലും ഒക്കെ ഇവിടെ നടന്ന കോലാഹലങ്ങൾ നമുക്ക് കൃത്യമായിട്ടറിയാം ഈ ഒരു വലിയ ശൃംഖല ഇവിടെയെല്ലാം അവരുടെ ആൾക്കാരുണ്ട് ഏജൻറ്റുമാരുണ്ട് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൽ പോലും ഇവരുടെ ഏജൻറ്റുമാരുണ്ട് അങ്ങനെ ഒരു വലിയ ശൃംഖലയാണ് കേരളം ബേസ് ചെയ്തുകൊണ്ട് ഇതിനെ മുമ്പോട്ട് നയിക്കുന്നത് ഈ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതെന്ന് നിസ്സംശയം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെയാണ് രാഷ്ട്രീയ നേതാക്കന്മാർ ഏതൊക്കെയാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കാൻ ഒരു പക്ഷേ ഇനിയും കേന്ദ്ര ഏജൻസികളുടെ കൃത്യമായ അന്വേഷണത്തിലൂടെ നമുക്ക് അതിൻ്റെ ഫലം ലഭിക്കുമെന്ന് തന്നെ അറിയാം ഒരു കാര്യം അടിവരയിട്ട് ഇവിടെ പറയേണ്ടതുണ്ട് നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചാണ് അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ രാഷ്ട്രീയ കോലാഹലങ്ങളും സമരങ്ങളും ഒക്കെ നടക്കുന്നത് അത് തീർച്ചയായിട്ടും രാഷ്ട്രീയമാണ് പക്ഷേ നമ്മൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയമല്ല രാഷ്ട്രത്തെ സംബന്ധിച്ച കാര്യമാണ് രാഷ്ട്രത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച കാര്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഭരണഘടനാ സ്ഥാനത്ത് ഇരിക്കുന്ന ആളാണ് തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമമെന്ന നിലയിൽ നമ്മൾ യാതൊരു ആരോപണവും ഈ ഘട്ടത്തിൽ ഉന്നയിക്കാൻ തയ്യാറുമല്ല പക്ഷേ ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ ഐ ടി സെക്രട്ടറി ശിവശങ്കർ അദ്ദേഹം ഐ ടി സെക്രട്ടറി മാത്രമല്ല അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇരുവശവും നിൽക്കുന്നത് 2 കള്ളക്കടത്ത് ഏജൻറ്റുമാരാണ് കള്ളക്കടത്ത് രാജ്യദ്രോഹവുമാണ് ആ തരത്തിൽ ചിന്തിക്കുമ്പോൾ ഇത് എത്രത്തോളം കാലം ആർക്കൊക്കെ ഇവരെ സംരക്ഷിക്കാൻ സാധിക്കും എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു മറ്റേ ആ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ ആ കാര്യത്തിലേക്ക് തിരിച്ചു വരാം ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ഈ സ്വർണം അവിടെ പാക്ക് ചെയ്തത് വളരെ വിദഗ്ധമായി വളരെ പ്രൊഫഷണലായി പാക്ക് ചെയ്തത് ഒരു മലയാളിയുടെ അടഞ്ഞു കിടക്കുന്ന സ്ഥാപനത്തിലാണ് ഗൾഫിൽ എന്നുള്ളതാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം അത് ദുബായ് ഷാർജ അതിർത്തിയിലെ ഖുസൈസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മലയാളിയുടെ കോവിഡ് ആയതുകൊണ്ട് അടഞ്ഞു കിടക്കുന്ന ഫാക്ടറിയിൽ 20 രാജസ്ഥാനികളെ വെച്ചുകൊണ്ടാണ് ഈ പാക്കിംഗ് നടന്നതെന്നും ഈ പ്രവർത്തനം നടന്നതെന്നും നമ്മൾക്ക് ഒരു വിവരം ലഭിച്ചിട്ടുണ്ട് ആ വിവരം തീർച്ചയായിട്ടും നമ്മളുടെ കേന്ദ്ര ഏജൻസികൾക്കും അറിയാമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ ആ ഒരു രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതിൻ്റെ വീഡിയോ എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറച്ച് മണിക്കൂറുകളായി മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട് ആ വീഡിയോ ശരിയാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന എന്തായാലും ഈ വിഷയത്തിലേക്ക് ആഴത്തിലുള്ള ഒരു സമഗ്രമായ അന്വേഷണം സാധാരണ പറയുന്ന ഭംഗിവാക്കല്ല സമഗ്രമായ അന്വേഷണം നടന്നാൽ കേരളം അടിസ്ഥാനമാക്കി കേരളവും ഗൾഫും അടിസ്ഥാനമാക്കി ഭാരതത്തിൻ്റെ സുരക്ഷയ്ക്കും ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്കും എതിരായി പ്രവർത്തിക്കുന്ന
രാജ്യദ്രോഹ ശക്തികളുടെ നടുവൊടിക്കാൻ ശക്തിയുള്ള ഒരു റിസൾട്ട് ഈ യഥാർത്ഥ അന്വേഷണത്തിന് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമസ്കാരം.